നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഓണക്കാഴ്ചകൾ. ഭയങ്കര തിരക്കാണ്, 7 മണിയേ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ അതായത് ഇവിടെ ട്രാഫിക് ജാമായി, മ്യൂസിയവും കനകക്കുന്നും. ഇങ്ങോട്ട് ആള് വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ രാത്രി കാഴ്ചകളാണ്. അതായത് തിരുവനന്തപുരത്തെ ഓണത്തിലെ രാത്രി കാഴ്ചകൾ. പറയെ കാണുന്നതാണ് കനകക്കുന്ന്, ആ ഭാഗമാണ് മ്യൂസിയം. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ തിരുവനന്തപുരം പറയുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങളാണ്. സോ സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും ഇതുപോലത്തെ പാർക്കുകളും എല്ലാം ലൈറ്റ് ഇടും. അതാണ് ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏകദേശം 1 ആഴ്ചയുണ്ടാവും, 1.5 ആഴ്ചയുണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷം. അപ്പോൾ കമോൺ കമോൺ. നാരായണഗുരു പാർക്കാണ്. അപ്പം ഇതൊരു പാർക്കൊക്കെ ആക്കി അനാച്ഛാദനമൊക്കെ കഴിഞ്ഞിട്ടാ ശരിക്കും പറഞ്ഞാൽ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഇവിടെ സമാധാനത്തോടെ വന്നിരിക്കാം. കേട്ടോ, 2020 ഇതിലെ ഇനോഗ്രേഷൻ നടന്നത്. ഒരുപാട് സീറ്റ് ബാക്കിയുണ്ട്, പക്ഷെ എല്ലാവർക്കും തിരക്കിൻ്റെ ഇടയിൽ പോകാനാണ് താല്പര്യം. അവിടെയാണല്ലോ വൈബുള്ളത്. അവിടെയാണ് പുളി. പുളി ബാബാ കുഞ്ഞു നടക്കോ? കുഞ്ഞുവിനെ ഇവിടെ കളിപ്പിക്കാൻ കൊള്ളാം, ആരുമില്ലല്ലോ, പേടിക്കണ്ട. ആണ് നമ്മുടെ റോഡ്. ആ രാജവീതി എന്ന് പറഞ്ഞ ഇതാണ് കണ്ടോ, ഫുൾ ലൈറ്റ് ഇട്ടിട്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട്, ഇത് കാണുമ്പോഴാണ് ഒരു സന്തോഷം, ഇത് കാണുമ്പോഴാണ് ഓണം വരുന്നത് എന്ന് പറയുന്നത്. നോക്കിക്കേ എന്ന ഭംഗി. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് ജാം സ്ഥലമാണ്. ആ ഭാഗത്ത് പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. ആഹാ, ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഇവിടെ സ്കാനിംഗ് മോഡ്. ഇവിടെ വീട്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. 2 മിനിറ്റ് 2 മണിക്കൂർ കയ്യിലുണ്ടാവും, അത് കഴിഞ്ഞ് അത് ചീത്തയാക്കും. അപ്പൊ ആദ്യമേ ഇത് കണ്ടുപിടിക്കും. കുഞ്ഞു വേണോ? ഇപ്പൊ തന്നെ അതാ വന്നു കഴിഞ്ഞു. ആൾക്കാർ വന്നു കഴിഞ്ഞു, ആൾക്കാർ വന്നു കഴിഞ്ഞു, മേടിച്ചും കഴിഞ്ഞു. ഇവിടെ ഞാൻ നിൽക്കുന്നതേ, ഞാൻ പണ്ട് ഇവിടുത്തെ ഓണാഘോഷത്തിന് വന്നപ്പോഴത്തേക്കും വാട്ടർ അതോറിറ്റിയാണ് ഈ ബാക്കിൽ കാണുന്നത്, ലക്ഷ്മി പാർക്കാണ്. ഇവിടെയും ഭയങ്കര വ്യത്യാസമായിരുന്നു കേട്ടോ, ഭയങ്കര. ഇപ്പം എല്ലാം റെനോവേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് ശരിക്കും വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ളതാണ്. കീഴിലുള്ള വാട്ടർ അതോറിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റ്. ദേ അതോട്ട് കാണിക്കുക. മുമ്പ് നമ്മൾ ഇവിടെ വന്നപ്പോൾ വെള്ളച്ചാട്ടമായിരുന്നു, അതായത് ഇങ്ങനെ വെള്ളച്ചാട്ടം. ഇപ്പം കുറച്ചും കൂടെ സൂപ്പർ ആക്കിയിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോയി കാണാം ബാ. ഞാൻ പഴയ വെള്ളച്ചാട്ടം കാണിച്ചുതരാം. കളർഫുൾ വെള്ളച്ചാട്ടം ഒക്കെ ആയിരുന്നു, നീല പെയിന്റിൽ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം. അത് തന്നെയാണോ ഇവിടെ മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അത് തന്നെയാണെന്നാ തോന്നുന്നത്, തന്നെ അതായത് നീല പെയിന്റ് വെള്ളം വരുന്നുണ്ട്. വെള്ളമില്ല കേട്ടാ, വെള്ളമില്ല. അല്ലെങ്കിൽ ഇനി വെള്ളം, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതായിരുന്നു വെള്ളം, വെള്ളം വേണം. ഇതായിരുന്നു ഇവിടുത്തെ പ്രത്യേകത. ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും, ഇത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പ്രാവശ്യം വെള്ളം ഓൺ ചെയ്തിട്ട് എനിക്കൊന്ന് വെള്ളം ഓൺ ചെയ്യും തോന്നുന്നു കേട്ടാ. വെള്ളം കാര്യം, ലൈറ്റൊക്കെ ഓൾറെഡി അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നോക്ക് ലൈറ്റ് താഴെ ഉണ്ട്, കല്ലൊക്കെ വെള്ളത്തിന്റെ കുറവ് കൂടെ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇവിടെ കാണുന്നത് കനകക്കുന്നാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓണാഘോഷം 2022. അതായത് സെപ്റ്റംബർ 6 മുതൽ 12 വരെയാണ് ഇവിടെ ഓണാഘോഷം നടക്കുന്നത്. 33 വേദികൾ, 7000ത്തിലധികം കലാകാരന്മാർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 7 ദിവസമാണ് സാംസ്കാരിക ഘോഷയാത്രയാണ് അവസാനം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ സാംസ്കാരിക ഘോഷ. അപ്പോൾ അതൊക്കെ ഇപ്രാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം പൊളിക്കും കേട്ടോ ഓണം. ദേ വന്നിട്ടുണ്ട് കുഞ്ഞുവിൻ്റെ ബലൂൺ, ദേ ചൂണ്ടിക്കാണിക്കുന്നു. ഡയറക്റ്റ് അവിടെ എത്തി. വാങ്ങിച്ചോ? ഞാൻ അറിയുന്നില്ല. അതെ അതെ അതെ, അതാണ് ഇവിടെ ഇങ്ങനെ നിന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാ, നമ്മള് കുഞ്ഞു വ്ലോഗ് എടുക്കാൻ. കൊറേ നാളായില്ലേ ഓണം വന്നിട്ട്. എവിടെ താമസം? കോവളം. കുഞ്ഞാപ്പി ഇത് കണ്ടു, അല്ലെങ്കിൽ ഇനി ഇത് മൊത്തം കുളമാക്കാം. അവൻ മേടിച്ചു കൊടുത്തു. ശരിയടാ, ബൈ ബൈ. ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്രോസ് ചെയ്യാൻ. കാര്യം കണ്ട, ട്രാഫിക് കണ്ട, ഭയങ്കര വണ്ടികളും ബഹളവും തിരക്കുമാണ്. അപ്പം പക്ഷെ പോലീസ് ഉണ്ട്, നമുക്ക് ക്രോസ് ചെയ്യാം. ബാ കുഞ്ഞു, ബാ ക്രോസ് ചെയ്യട്ടെ. ബാ ബാ ബാ, ക്യാമറ ഓഫ് ചെയ്യാം. എന്തുണ്ട് പേരെന്താ? നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. ഇത് കുഞ്ഞു, ഒരു ഇതാടാ നമ്മുടെ ഓണത്തിന്റെ വ്ലോഗ്. ഇതാണ്ടോ കുഞ്ഞു വിത്ത് ബലൂൺ? ബർത്ത്ഡേ കണ്ടോ? അപ്പൊ ശരിയടാ. എവിടുന്ന? മണ്ണന്തരാണ്. ശരി ബൈ. ഓടി വന്നിട്ട് ചേച്ചി എന്ന് വിളിക്കേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ അറിയായിരിക്കുമല്ലോ സബ്സ്ക്രൈബേഴ്സിന്, പക്ഷെ എനിക്കറിയില്ലല്ലോ. അപ്പൊ എന്നാലും ഞാൻ ആടാ എന്ന് പറഞ്ഞു. ഓ എടുത്തോ, ഇതേ അടുത്ത ആള് വന്നിട്ടുണ്ട്. എവിടെയാ താമസം? ക്യാമ്പിൽ അല്ലേ? മോൾ ഇപ്പുറത്ത് വിളിക്കും. ആ ഈ
അപ്പൊ കാണാൻ പറ്റുമല്ലോ എന്നെ. ആ കാണാൻ പറ്റും. പിന്നെ ഹായ് ആറാം തീയതി ആയതേ, ആറാം തീയതിയാണ് തുടങ്ങുന്നത്. അതാണ് തിരക്കില്ലാത്തത്. കാര്യം ഇവിടുത്തെ ഫെസ്റ്റിവൽ ഫംഗ്ഷനും തുടങ്ങിയിട്ടില്ല, നാലല്ലേ ആയുള്ളൂ. മണ്ണ് നുള്ളിട്ട് ഇറങ്ങാൻ പറ്റും. അത് തന്നെ. ഒരു ഐസ്ക്രീം ഇന്ന് മേടിക്കാൻ പറ്റുമോ? അങ്ങോട്ട് പോക്ക്. തിരക്ക് തുടങ്ങിയിട്ടില്ല, അതിന് മുന്നേ ഇങ്ങനെ. അപ്പൊ പിന്നെ നമ്മള് ഭാഗ്യത്തിന് ഇന്ന് വന്നു. ആറാം തീയതി കഴിഞ്ഞ് വന്നാൽ മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല, മേടിക്കാം നമുക്ക്. അതിന്റെ ഇടയില് ഇടിച്ചു കയറി മേടിച്ചല്ലേ. ഓ ഇതായിരുന്നത്. നല്ല ക്രിസ്പി ഇട്ടാ. എടാ നീ നേരെ കഴിച്ചു നോക്ക്, നേരെ കഴിക്കാൻ നിനക്ക് ഇഷ്ടപ്പെടും. കഴിച്ചു നോക്ക് മൊത്തം. ഓ ഒന്നും കഴിക്കൂല ഈ പെണ്ണ്. കണ്ട വ്യത്യാസം കണ്ട. ഇപ്പൊ തറയിടും. എനിക്ക് വേണ്ട, ഇതേ കഴിച്ചു തുടങ്ങി. കുഞ്ഞു അമ്മക്ക് ചിരുത്താടാ, ചിരുത്താടാ അമ്മക്ക്. അത് കണ്ടോ, അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു പയ്യൻ കയറി എന്നിട്ട് പെർഫോം ചെയ്യാണ്, പെർഫോം ചെയ്യാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ റീൽസാവാം, ചിലപ്പോൾ പല പല കാര്യങ്ങളാവാം. അപ്പോൾ അവൻ്റെ ചുറ്റും ആൾ കൂടിയിട്ടുണ്ടോ? ഞാനും നോക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുമോ? കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. സോ പുള്ളിക്കാരന് ആരെയും കാണേണ്ട ആവശ്യമില്ല, ഹെഡ്സെറ്റിൽ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പെർഫോം, അത്രേ ഉള്ളൂ. പിന്നെ കൊതിക്കുകയാണ് അതിൻ്റെ കൂടെ നിന്നിട്ട്. ഡാൻസേഴ്സ് ആണോ? അല്ലേ, ആണോ? അല്ലേ, എന്നാ പോയി കളിക്ക്. അയ്യോ വീണ. ചിരിക്കാതെ, അതാണ് കഴിവ്. നമ്മളെല്ലാവരും പുള്ളിക്കാരൻ, സെന്റർ ഓഫ് അട്രാക്ഷൻ പുള്ളിയല്ലേ. ഇപ്പൊ ബിഗ് ബോസിലാണെങ്കിൽ പുള്ളി ആയിരിക്കും സ്റ്റാർ. നമ്മളെല്ലാരും കൈയടിക്കും. അപ്പൊ ഞാനിവിടെ സൂപ്പർ തകർത്തു. ഇത്രേ ഉള്ളൂ ബിഗ് ബോസ്, ഇതാണ് ബിഗ് ബോസ്. നമ്മളിവിടെ മാറിയിരുന്നു നോക്കുത്, അവൻ കണ്ട. അപ്പൊ നമ്മൾ അതോ വരുന്നു, നോണ ഗ്യാങ്ങാണത് എന്ന് പന്ത്രണ്ടാം തീയതി. ഭയങ്കര തിരക്കായിരിക്കും ആണോ. നമ്മൾ അവസാനം ആ ബ്രോയിനെ പരിചയപ്പെടാൻ പോവുകയാണ്. പരിചയപ്പെട്ട് നടക്കുന്നു അറിയത്തില്ല, എന്നാലും മൈൻഡ് ചെയ്യൂ. നമ്മുടെ മലയാളിയാണോ? ഓ സൂപ്പർ, കലക്കി സൂപ്പർ. അപ്പൊ എന്താണ് പ്രചോദനം ഇതിനുള്ള? പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടിന്യൂ എല്ലാവരും. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇവിടെ മാന്തി പൊളിക്കുന്നു, കുഴപ്പമില്ല, സൂപ്പർ. യൂട്യൂബിലുണ്ട് ഇതൊക്കെ. ഇതിന്റെ കൂട്ട ആൾക്കാർ കൂടിയിട്ടാ കണ്ടിട്ട് ദൂരെ. സജിൻ എവിടെ നാട്? ആഹാ, ഞാൻ വിചാരിച്ചു പ്രോഗ്രാമിനുണ്ടോ? പ്രോഗ്രാമില്ല, നമുക്ക് ഒരു സ്റ്റുഡിയോയിൽ ബാറ്റിലുണ്ട്. അപ്പൊ ഈ ആൾക്കാരൊക്കെ അത് നോക്കുന്നത് കണ്ടോ, കളിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ? അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. കോൺഫറൻസ് കൂട്ടാണോ അതോ പ്രാക്ടീസ് കൂട്ടുകയാണോ? അത് വെറുതെ, അതൊന്നും അല്ല. നോ ബോദറേഷൻ. പോ പോ പോ, അതാ അതാ അടുത്ത ആള് കേറി. പാട്ട് എന്റെ അമ്മേ. ഓക്കെ സൂപ്പർ സൂപ്പർ. അതെ സൂപ്പർ. എന്റെ ഓക്കെ ഓക്കെ. എന്റെ ദൈവമേ, മറ്റാള് വീഴും. എന്തായാലും കൊള്ളാം കേട്ടോ. ഞാൻ കൈ വൈ നീരാണല്ലോ. എന്നിട്ട് നീ കളിച്ചാ, പേരെന്താടാ? ഒടിഞ്ഞ കൈ നീരുണ്ട് കയ്യിൽ. എന്നിട്ട് നീ ചാടിയില്ലേ, സൂപ്പർ കേട്ടാ. എന്താ പേരൊക്കെ എല്ലാവരുടെയും? എന്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ നമ്മള് തളർന്നിരിക്കുന്നു, കഴിഞ്ഞ് തീർന്ന് തളർന്നിരിക്കുമ്പോഴാണ് കണ്ടത്. അമ്മയല്ലേ, ഉമ്മയല്ലേ അത്? ഉമ്മ ഉമ്മ. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാടാ? അരുവിക്കാര്. അപ്പൊ രാത്രിയാവില്ലേ ഇനി? ഓ ശരി കേട്ടോ, ഹാപ്പി വേണോ എല്ലാവർക്കും? അപ്പൊ ഞാൻ ഈ ലൈറ്റ് കൂടാരത്തിൽ നിന്ന് നമ്മൾ ബൈ പറയുകയാണ്. അപ്പൊ ഇവിടെ കുറെ സംഭവ ബഹുല വിശേഷങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നാലും പുതിയ വ്ലോഗുമായിട്ട് വരുന്നവരേക്കും ബൈ.